ഹായ്, നമ്മളിപ്പോ നിൽക്കുന്നത് കൊച്ചി നഗരത്തിന്റെ ഒത്ത മധ്യത്തിലാന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാനാകും? ഒരു പക്ഷെ കൊച്ചിക്കാർക്ക് വിശ്വസിക്കാനാകും. കാരണം കൊച്ചിയുടെ നടുക്ക് ഇങ്ങനൊരു വന പ്രദേശം ഉണ്ട് എന്നുള്ളത് അവർക്കെല്ലാം അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ കൊച്ചിയിൽ ഇപ്പൊ കുറേ പേര് വന്ന് ചേരുന്നുണ്ട് അല്ലേ, പല രീതിയില്, പ്രൊഫഷണലി അല്ലാതെയൊക്കെ. അപ്പൊ അവർക്കൊക്കെ ഒരു ദിവസം മറ്റൊരു വ്യൂ കൊച്ചിയുടേത് കാണണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാവുന്നതാണ്. നമ്മുടെ ഹൈക്കോടതിയുടെ പിന്നിലായാണ് ഈ ഒരു സ്ഥലം കാണുന്നത്. കാണുന്നത് പോലെ മംഗൾവൻ, അതാണ് ഈ സ്ഥലത്ത് പറയുന്നത്. ബേർഡ് സാഞ്ച്വറിയും ഇതിൻ്റെ കൂടെ ആയിട്ടുണ്ട്. ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, എറണാകുളം നഗരത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഇതാണ്. ഓൾഡ് റെയിൽവേ സ്റ്റേഷനാണ്. ഇന്ത്യൻ ഗവൺമെൻറ് അല്ല, രാജാവ് പണിത റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ ഉള്ളത്. കൊച്ചി രാജാവായിരുന്നു മഹാരാജ രാമവർമ്മയാണ് കൊച്ചിക്ക് വേണ്ടി ഇങ്ങനെയൊരു റെയിൽവേ സ്റ്റേഷൻ വിഭാവനം ചെയ്തത്. കൊച്ചി മഹാരാജ്യത്തിന് ഒരു റെയിൽവേ സ്റ്റേഷൻ വേണമെന്നുള്ള നിവേദനം രാജാവ് സമർപ്പിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ അത് എതിർക്കുകയാണ് ഉണ്ടായിരുന്നത്. സോ മഹാരാജ രാമവർമ്മ തന്നെ സ്വന്തം പ്രയത്നത്തിലാണ് ഈ ഒരു നിർമ്മിതി പണിതെടുത്തിട്ടുള്ളത്. 44 ലക്ഷം മുതൽമുടക്കിലാണ് അന്ന് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. അതിലേറ്റവും തമാശയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, 2 ലക്ഷം രൂപ മാത്രം ആനുവൽ ബജറ്റുള്ള ഒരു രാജ്യമാണ് ഒരു ഒറ്റ റെയിൽവേ സ്റ്റേഷന് വേണ്ടി മാത്രം 44 ലക്ഷം രൂപ ചെലവാക്കുന്നത്. 1902 ആദ്യമായിട്ട് ട്രെയിൻ, പാസഞ്ചർ ട്രെയിൻ കൂടിയിട്ടുള്ള ഈ ട്രാക്കുകൾ 1960 വരെ സജീവമായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. 1920 വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാനായി മഹാത്മാഗാന്ധി വന്നിറങ്ങുന്നത് ഈ റെയിൽവേ സ്റ്റേഷനിലാണ്. അദ്ദേഹം മാത്രമല്ല കേട്ടോ, രവീന്ദ്രനാഥ ടാഗോറും സ്വാമി വിവേകാനന്ദനും എല്ലാം സന്ദർശിച്ചിട്ടുള്ള ഒരു സ്ഥലമാണിത്. 1960 വരെ പാസഞ്ചർ സർവീസ് നടന്നിരുന്ന സ്റ്റേഷൻ തന്നെയാണിത്. 1990 മുഴുവനായിട്ടും പ്രവർത്തനം നിലയ്ക്കുകയും പിന്നീട് 2001 ഇതൊരു ഗുഡ് സർവീസ് സ്റ്റേഷനായിട്ട് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പോകെ പോകെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രവർത്തനം നിലച്ച് ഇങ്ങനെ കാട് മൂടപ്പെട്ട നിലയിലേക്ക് മാറുകയാണ് ഉണ്ടായത്.